ഓർക്കുന്നുണ്ടോ? എല്ലാ വർഷവും കൈ കഴുകാൻ പ്രേരിപ്പിച്ചുകൊണ്ടൊരു ദിനം ആചരിച്ചിരുന്നു. സകല രോഗങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നത് കൈകൾ വഴിയാണെന്ന് ആ തിരിച്ചറിവിൽ നിന്നാണ് ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും ഒക്ടോബർ 15 ലോക കൈ കഴുകൽ ദിനമായി പ്രഖ്യാപിച്ചത്. ഈ ദിനത്തിൻ്റെ പ്രാധാന്യവും മറ്റും അറിയിച്ചുകൊണ്ട് നിരവധി ടെക്സ്റ്റ് മെസ്സേജുകളും വോയിസ് ക്ലിപ്പുകളും വീഡിയോകളും ലോകം മുഴുവൻ പ്രചരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ മാസത്തിൽ പോലും ഒരു മിന്നായം പോലെ ഇത്തരം മെസ്സേജുകളും നമ്മളും കണ്ടിരുന്നു. കൈ കഴുകാനൊരു ദിനമോ എന്ന പരിഹാസഭാവത്തിൽ നാം അത് തള്ളിക്കളയുകയും ചെയ്തിരുന്നു. പക്ഷേ 2020 ഒക്ടോബർ 15 എന്നൊരു ദിനം വീണ്ടും വരുമ്പോൾ അകപ്പെട്ട പ്രതിസന്ധികൾക്കിടയിൽ കിടന്ന് നാം ആലോചിക്കുന്നത് എന്താണ്? കൈ മാത്രമല്ല, ശരീരം മുഴുവനും ഓരോ മണിക്കൂറിലും വൃത്തിയാക്കാൻ ഞങ്ങൾ സദാ സന്നദ്ധരാണെന്ന് ഉറച്ചു പറയുകയല്ലേ നമ്മൾ? ലോക കൈ കഴുകൽ ദിനത്തിൻ്റെ ചിഹ്നമാണിത്, വെള്ളവും സോപ്പും കൈയും. 2008 മുതലാണ് ഇങ്ങനെയൊരു ദിനാചരണം ലോകമെമ്പാടും നടത്താൻ തീരുമാനിച്ചത്. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൃത്യമായ രീതിയിൽ കൈ കഴുകുന്ന രീതി ഭൂമുഖത്തുള്ള സകല മനുഷ്യരെയും എളുപ്പത്തിൽ പഠിപ്പിച്ച കോവിഡിനോട് നമ്മൾ നന്ദി പറഞ്ഞാൽ മതിയാകില്ല. അനുഭവിച്ചിട്ടേ നമ്മൾ പലതും പഠിക്കുകയുള്ളൂ എന്നാണ്. രോഗപ്രതിരോധത്തിന് ഏറ്റവും കൂടുതൽ ലളിതവും ഫലപ്രദവുമായ ഉപാധിയാണ് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക എന്നത്. ആശുപത്രിയിലും വീട്ടിലും മറ്റിടങ്ങളിലും രോഗിയെ ഇടപഴകിയവരും കൈ കഴുകണമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് വെറുതെയല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ഹാൻഡ് വാഷ്, ലിക്വിഡുകൾ, സാനിറ്റൈസർ, വെള്ളം തുടങ്ങിയവ നമ്മൾ കണ്ടിരുന്നത് ഡോക്ടറുടെ മേശപ്പുറത്ത് മാത്രമായിരുന്നു. എന്നാൽ ഇന്നവ അരയിൽ തൂക്കിയിട്ട് നടക്കാൻ വേണ്ട പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ വേണ്ട വിധം കൈ കഴുകാനുള്ള സമയം നമുക്കിപ്പോഴും ഇല്ല എന്നതാണ് സത്യം. മാത്രമല്ല, കൈകളിലാണ് ഏറ്റവും കൂടുതൽ അണുബാധ ഉണ്ടാവുക എന്ന കാര്യം നമ്മൾ മനഃപൂർവ്വം മറക്കുകയും ചെയ്യുന്നു. ശുചിത്വ ബോധമുള്ള വരും തലമുറയെ സൃഷ്ടിക്കാൻ വൃത്തിപാഠങ്ങൾ പഠിപ്പിക്കുന്നതിലൂടെ നമുക്ക് സാധ്യമാകും. വരും തലമുറയെങ്കിലും രോഗാതുരമായ അവസ്ഥയിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് ശ്രമിക്കാം. എത്ര വട്ടം കഴുകി എന്നതിനേക്കാൾ എങ്ങനെ കഴുകി എന്നതിനാണ് പ്രാധാന്യം കൊടുക്കാൻ നമ്മൾ ശീലിപ്പിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ അണുക്കൾ കൂടാൻ സാധ്യതയുള്ള ഇടങ്ങളാണ് മൊബൈലും കമ്പ്യൂട്ടർ കീബോർഡും മൗസും. ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ടോയ്ലറ്റ് സീറ്റിൽ ഉള്ളതിനേക്കാൾ 18 മടങ്ങ് രോഗാണുക്കൾ മൊബൈലിൽ ഉണ്ടാകുമെന്നാണ്. സ്വിച്ചുകൾ, വാതിൽപിടികൾ, പേന, പണം എന്നിവയും അണുബാധയുണ്ടാക്കാൻ സാധ്യത കൂടിയ ഇടങ്ങളാണ്. നമ്മൾ ഉപയോഗിച്ച ഉടനെ കുട്ടികൾ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് സാനിറ്റൈസർ പോലത്തെവ ഉപയോഗിച്ച് അണുനശീകരണം നടത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലാത്തപക്ഷം അപകടകരമായ രോഗവ്യാപനം നമ്മെ പിടികൂടുമെന്നതിൽ സംശയമില്ല. ഈ കോവിഡ് കാലത്ത് നാം അനുഭവിക്കുന്ന പ്രതിസന്ധിയും ഇതൊന്ന് മാത്രമാണ്. നമ്മൾ മലയാളികൾ ഇതിൻ്റെ പ്രായോഗികതയെക്കുറിച്ചാണ് ആലോചിക്കുക. ഇതൊക്കെ എല്ലാ സമയത്തും നടക്കുമോ എന്നതാണ് ചോദ്യം. യാത്രയിലും മറ്റ് സന്ദർഭങ്ങളിലും എനിക്ക് എവിടുന്നാണ് ഇത്തരം അണുനശീകരണങ്ങൾ കിട്ടുക, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് സാധ്യമാവുക എന്നതാണ് ചോദ്യം. ആലോചനകൾക്കും ഇത്തരം ചോദ്യങ്ങൾക്കും മുമ്പ് സാഹചര്യത്തിനനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ചെയ്യാനായെങ്കിൽ എന്നാലോചിക്കുക. രോഗാതുരമായ നരകിച്ച് മരിക്കുന്നതിനും എത്രയോ നല്ലതാണ് ആരോഗ്യത്തോടെ കിടന്നു മരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. നമുക്കിന്ന് തന്നെ കൈകഴുകൽ ശീലമാക്കി തുടങ്ങാം. മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യാം.